ഭാര്യ ഭർത്താവിനോട് ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ഒരൊറ്റ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നീ എന്നോട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുണ്ടി മൂത്ത്, ദേഷ്യം മൂത്ത് സ്വന്തം സഹധർമ്മിണിയെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്യുന്നത് സഹനത്തിനെതിരാണ്. അവര് പറയുന്നത് കേൾക്കണം, അതിന് സഹിക്കാനുള്ള മനസ്സുമാണ്. അവരഭിപ്രായങ്ങൾ കേൾക്കണം, അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ നോർമലാക്കാനുള്ള സഹനം വേണം. അവരൊരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല, ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നമുക്ക് നമ്മളാണ് അവിടെ ഭരിക്കുന്ന ആൾക്കാർ, നമുക്ക് മാത്രമേ ചൂടാകാൻ പറ്റുള്ളൂ, അവരൊക്കെ കേട്ടോളണം എന്നൊരു സിദ്ധാന്തം ഇസ്ലാമിലില്ല. ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മളോട് അവരും പറയേണ്ടതുണ്ടാകും. അത് നല്ല സഹനത്തോടെ കേട്ട് നിൽക്കാനുള്ള കഴിവ് വേണം. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് സൈദേ അൽ ഹിൽമു, സഹനം. രണ്ടാമത്തത് വൽ അനാദ്, കാര്യങ്ങളൊക്കെ പക്വതയോടെ ചെയ്യാനുള്ള കഴിവ്. അത് രണ്ടും നിങ്ങൾക്ക്, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഉളു എടുക്കുകയാണെങ്കിൽ, നല്ല വിവരമുള്ള ആളുകളുടെ പക്വതയാർന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് കാണുന്നത്. അനാത്ത് എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മൾ പഠിക്കേണ്ടത് കാര്യങ്ങൾ യഥാവിധി ചെയ്യാനുള്ള ഒരു കഴിവ് എന്നാണ്. എങ്ങനെങ്കിലും നിസ്കരിക്കാന്നുള്ളതല്ല, എങ്ങനെങ്കിലും ജീവിക്കാന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഉറങ്ങുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഉണരുക എന്നുള്ളതല്ല. എല്ലാ സ്ഥലങ്ങളിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ രണ്ട് സ്വഭാവങ്ങളും നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സൈദുനിൽ ഖൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ജബലനി അലാ മാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അല്ലാഹു എന്നെ, എന്റെ സ്വഭാവത്തെ അല്ലാഹു ക്രമീകരിച്ചതിന് അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? രണ്ട് കാര്യങ്ങൾ അറിയാനാണ് ദൂരത്തുനിന്ന് വാഹനം ഓടിച്ച് ഞാൻ വന്നത്. ദിവസങ്ങളോളം വാഹനം ഓടിച്ചിട്ടുണ്ട്, രാത്രിയൊന്നും ഉറങ്ങാതെ വാഹനം ഓടിച്ചതാ. പകലാണെങ്കിൽ പലപ്പോഴും ഞാൻ ദാഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ അറിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. എന്താണ് സൈദേ നിങ്ങൾക്ക് അറിയേണ്ടത്? മാ അലാമത്തുല്ലാഹി ഫീ മൻ യുരീദ് വമാ അലാമത്തുല്ലാഹി ഫീ മൻ ലാ യുരീദ്. അല്ലാഹു ഒരു മനുഷ്യന് നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ അല്ലാഹു ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താണ്? മാ അലാമത്തുല്ലാഹി ഫീ മൻ യുരീദു, അല്ലാഹു ആ മനുഷ്യനെ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ അടയാളം എന്താണ്? മറ്റേയാളെ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ അടയാളം എന്താണ്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ മറ്റേതും ലഭിക്കുമല്ലോ. സൈദ് റളിയല്ലാഹുവിനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഇത് രണ്ടുമാണ് എനിക്കറിയേണ്ടത്, അതിനാണ് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഞാൻ ഇവിടെ എത്തിയത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സൈദേ കൈഫ അസ്ബഹത യാ സൈദ്, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഇന്ന് രാവിലെ നേരം വെളുത്ത് ഇത്രയും നേരമായല്ലോ, ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബഹത്തു ഹിബ്ബുൽ ഖൈറ വഅഹ്ലഹു, ഇന്ന് ഞാൻ നേരം വെളുത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ നന്മ ഇഷ്ടപ്പെടുന്നു, നല്ല ആളുകൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആരെല്ലാം നന്മ ചെയ്യുന്നുണ്ടോ അവരെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് നന്മയെയും നന്മയുടെ വക്താക്കളെയും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല നബിയേ, എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്താൽ അതിനെനിക്ക് സവാബ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിക്കാറുണ്ട്. ആ വിധത്തിലാണ് ഞാനൊരു നന്മ ചെയ്യാറുള്ളത്. വെറുതെ ആയി പോകാൻ വേണ്ടി ഒരു ഖൈറും ഞാൻ ചെയ്യാറില്ല. അല്ലാഹു എനിക്ക് സവാബ് തരും,
എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഞാനൊരു ഖൈറ് ചെയ്യാറുള്ളത്. അതേ സമയത്ത് ഏതെങ്കിലും ഒരു നന്മ എനിക്ക് വല്ലപ്പോഴും നഷ്ടപ്പെട്ടു പോയാൽ എനിക്കതിൽ വല്ലാത്ത ദുഃഖം വരാറുണ്ട്. ഏതെങ്കിലും ഒരു നന്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ സങ്കടമാണ്, എനിക്ക് വിഷമം എനിക്ക് സംഭവിക്കാറുണ്ട്, ദുഃഖം എനിക്ക് വരാറുണ്ട്. അങ്ങനെയാണ് എന്റെ അവസ്ഥയുള്ളത്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹാദിഹി അലാമത്തുല്ലാഹി ഫീ മൻ യുരീദ്. നിങ്ങൾ ഈ പറഞ്ഞ ജീവിതമില്ലേ, നന്മ ഇഷ്ടപ്പെടുക, നന്മയുടെ വക്താക്കളെ ഇഷ്ടപ്പെടുക, നല്ലത് ചെയ്യുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുക. എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അതിന്റെ സവാബ് പ്രതീക്ഷിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുക. അഥവാ ഒരു നന്മ നഷ്ടപ്പെട്ടു പോയാൽ വലിയ സങ്കടമുണ്ടാവുക. നിങ്ങൾ ഈ പറഞ്ഞ സ്വഭാവങ്ങളില്ലേ, അള്ളാഹു നിങ്ങളെ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. അള്ളാഹു നിങ്ങളെ പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇതിൻ്റെ നേരൊരു എതിർവശമുണ്ട്. അവിടെയാണോ അള്ളാഹു നിങ്ങളെ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് അതിനാണ് സൗകര്യം തന്നിരുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എവിടെ മരിച്ചാലും അല്ലാഹു തആലക്ക് ഒരു പ്രശ്നം ഉണ്ടാകൂല. ഇപ്പൊ നിങ്ങൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളാണ്. നമ്മളെ അല്ലാഹു തആല ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ നന്മയെ ഇഷ്ടപ്പെടണം, ഖൈർ ഇഷ്ടപ്പെടണം, ഖൈറിന്റെ വക്താക്കളെ ഇഷ്ടപ്പെടണം. അവരോട് ആരോടും നമ്മളെ മനസ്സിൽ ഒരു വൈകല്യവും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ ഖൈറുള്ള മഹാന്മാരാരാണ്? അവരാണ് അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും. ആ ഗണത്തിൽ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗമാണ് സാദാത്തുക്കൾ. അവരോടെപ്പോഴും നമുക്ക് ആ രൂപത്തിലുള്ള ഹുബ്ബാണ് ഉണ്ടാകേണ്ടത്, വലിയ മഹബ്ബത്ത് ഉണ്ടാകണം. മഹാന്മാരങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നന്മയുടെ ആളുകളെ, ഖൈറിന്റെ ആളുകളെ ഇഷ്ടം വെച്ചുകൊണ്ട് അവരെ ഇഷ്ടം നോക്ക്. നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് വലിയ ബഹുമാനായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങളുട്ടിയാണ്, സയ്യിദാണ്. ആ നിലക്ക് തന്നെ വലിയ ബഹുമാനമായിരുന്നു മഹാനവറുകൾ. മഹാനവറുകൾ ഒരു ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രദേശത്ത് വന്നൊരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ വാഹനപ്പുറത്തിരിക്കുന്ന മഹാനവറുകളുടെ കയ്യിലുള്ള വടി താഴെ വീണുപോയി. ആ വടി എടുക്കാൻ വേണ്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ ഓടി ചെല്ലുന്നു ആ വടി എടുത്തു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാനാണ്, ആലിമാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ പലർക്കും കിട്ടാത്ത വലിയ മഹത്വം കിട്ടിയ മഹാനാണ്. വഹി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന പേരുകളിൽ ഒരു പേരാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എവിടെയെന്ന്. തങ്ങളെ ഓതിക്കൊടുത്തുകൊണ്ട് ആ വഹി എഴുതി വെക്കാൻ, വിശുദ്ധ ഖുർആൻ മുഴുവനും എഴുതാൻ ഭാഗ്യം കിട്ടിയ വലിയ മഹാനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരിൽ നിന്ന് ഖുർആൻ എഴുതാൻ ഭാഗ്യം കിട്ടിയാള്? ഒരാൾ എഴുതിയ മുസാഫ് നോക്കി എഴുതാനല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി വരുമ്പോൾ ഉടനെ ഓതിക്കൊടുത്തുകൊണ്ട് അത് എഴുതി വെക്കാൻ ഭാഗ്യം കിട്ടുക, അത് ചെറിയൊരു ഭാഗ്യമല്ല, ചെറിയൊരു മഹത്വമല്ല. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് സ്വഹാബത്തിന്റെ ഇടയിൽ വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മഹാൻ പറഞ്ഞത്, സയ്യിദേ ഞങ്ങൾക്കൊന്നും കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് കഴിയും. എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സയ്യിദേ ഇന്ന് വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ ഓതുന്ന രൂപഭാവങ്ങൾ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അത് കൂടുതൽ വ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഖുർആൻ മുഴുവനും ഒറ്റ പ്രതിയിലായി നിങ്ങളൊന്ന് ജംഅ് ചെയ്യണം, ഒരുമിച്ച് കൂട്ടണം.
സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, അവിടെ കാണുന്ന വലിയ പർവ്വതമില്ലേ, അത് അവിടെ നിന്നൊന്ന് പറിച്ച് വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത്ര എനിക്ക് പ്രയാസം തോന്നിയിട്ടില്ലായിരുന്നു. അതേ സമയത്ത് ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾ എന്നോട് നിർദ്ദേശിക്കുന്നത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ സയ്യിദേ, നിങ്ങൾക്ക് അതിന് കഴിയൂ? ഞങ്ങൾക്കതിന് കഴിയുകയില്ല. കാരണം വഹീ വരുമ്പോൾ തങ്ങൾ ചോദിക്കുന്ന ഒരു പേര് നിങ്ങളെ പേരാണ്. നിങ്ങളല്ലേ അവിടുത്തെ മുന്നിൽ ഇരുന്നിട്ട് എഴുതാൻ ഭാഗ്യം കിട്ടിയ മഹാനല്ലേ നിങ്ങൾ? ചില സന്ദർഭങ്ങളിൽ മാത്രമല്ലേ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുതിയത്? ചില സന്ദർഭങ്ങളിൽ മാത്രമല്ലേ മറ്റു പലരും എഴുതിയത്? അതേ സമയത്ത് നിങ്ങൾ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ എഴുതിയത് എന്ന് പറഞ്ഞാൽ മുഴുവനായും എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് കൈവന്നത്. നിങ്ങളൊന്ന് ഖുർആൻ ജംഅ് ചെയ്യണേ. വലിയ ബഹുമാനമാണ് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത് തങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഓടി വരുന്നു വടിയെടുക്കാൻ. ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുന്നു, നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മോശമാണ്, ഞങ്ങൾ പരിഗണിച്ചില്ല ബഹുമാനിച്ചില്ല എന്ന് വരൂലേ. അതുകൊണ്ട് വടിയെടുത്തിട്ട് അങ്ങനെ കൊടുക്കുമ്പോ എന്തിനാ നിങ്ങൾ ഓടി വന്നത്? ആ സമയത്ത് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാക്കദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി നബിയിനാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ ഇപ്രകാരം ബഹുമാനിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വടിയെടുക്കുമ്പോ ഞങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് ബഹുമാനത്തിന് എതിരാണ്. അതുകൊണ്ടാണ് ഓടി വന്നിട്ട് വടിയെടുത്ത് തന്നത്. ആ സമയത്ത് വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഉംദുദ് യദൈക, നിങ്ങളെ കൈയൊന്ന് നീട്ടിത്തരണേ സയ്യിദേ. കൈയങ്ങോട്ട് നീട്ടിക്കൊടുത്തപ്പോ എന്തോ പറയാനാണെന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ കൈ നീട്ടിക്കൊടുക്കുമ്പോ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈയും അതാ ശരിക്കിങ്ങനെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നു. ചുംബനം ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. എന്തിനാ നിങ്ങൾ എന്റെ കൈ ചുംബിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹാക്കദാ ഉമിർനാ അൻ നഫ്അല ബി ഉലമാഇനാ, നമ്മളെ കൂട്ടത്തിലുള്ള ഉലമാഇനെ ഇപ്രകാരം ബഹുമാനിക്കാനാണ് നമ്മളോടുള്ള കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് കൈ ചുംബിച്ചത്. ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ കൈയൊക്കെ ചുംബിക്കണം. അതിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് സദാത്തുക്കൾ. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൈ തീരെ പിടിച്ച് ചുംബിക്കാത്തൊരു വിഭാഗമാണ് മാതാപിതാക്കൾ. പലർക്കും അതറിയില്ല. ഉംറക്ക് പോകുമ്പോ ഒരാളോട് ഞാൻ പറഞ്ഞു, വീട്ടില് ഉപ്പല്ലേ, ആ ഉപ്പുണ്ട്, ആ ഉപ്പാന്റെ കൈ പിടിച്ച് മുസാഫയത്ത് ചുംബിച്ചോളൂന്നു. അപ്പൊ ആൾ ചോദിക്കും, സ്ഥലം ചുംബിക്കണോ, കൈ പിടിച്ചാ പോരേ. നമ്മളെ നാട്ടിൽ പലർക്കും അതൊരു പരിചയമല്ല. സുന്നത്ത്, ഇതൊരു സുന്നത്താണ്. ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, ഉമ്മാന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത്, അതവരെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. എന്താണ് അതിന്റെ കാരണം? ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, അതിന്റെ കാരണം ബിവിലാദ, അവരാണ് ജന്മം നൽകി എന്നൊരൊറ്റ കാരണം മാത്രം. അവരെ ഇൽമു നീ നോക്കണ്ട, അവർ നിസ്കരിക്കുന്നവരാണോ മറ്റോ ഒന്നും നീ നോക്കണ്ട. ഉപ്പ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്, ഉമ്മ എന്ന അർത്ഥത്തിൽ ഒരു ബഹുമാനം അവർക്കുണ്ട്. ആ ബഹുമാനത്തിന്റെ പേരിൽ അവരെ കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്. അതൊരു പ്രത്യേക സുന്നത്താണ് ബഹുമാനത്തിന്റെ പേരിൽ. എന്തിനാ മാതാവിനെയും പിതാവിനെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? ബഹുമാനത്തിനാണ്. ബാപ്പയെയും ഉമ്മയെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ബഹുമാനത്തിനാണ്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മൾ ആ ബഹുമാനം പഠിപ്പിക്കണം. അവർക്കിന്ന് കുറവ്.
സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും കുറവില്ല. ഒറ്റ കുറവേ നമ്മുടെ മക്കൾക്കുള്ളൂ. എന്താണ് ആ കുറവ്? അദബ് എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എവിടുന്നെങ്കിലും കടയിൽ നിന്ന് കിലോ കണക്കിന് തൂക്കി വാങ്ങേണ്ട ഒന്നല്ല അദബ്. അദബ് പഠിപ്പിക്കേണ്ടത് ആരാ? മാതാപിതാക്കളാണ് അദബ് പഠിപ്പിക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അദബുകളെയും പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട് മഹാനവർകൾക്ക്, അൽ അദബുൽ മുഫ്റദ്. അതിലാദ്യം കൊണ്ടുവരുന്നത് മാതാപിതാക്കളോട് മക്കൾ പാലിക്കേണ്ട അദബിനെ സംബന്ധിച്ചാണ്. അവിടെ മഹാനവർകൾ എഴുതി വെച്ചത് കാണാം, അസ്സലാഹിയത്തു മിനല്ലാഹ്, കുട്ടികളെ സ്വാലിഹീങ്ങളാക്കി തരുന്നത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു തആല തരേണ്ടതാണ്. അതേസമയത്ത് വൽ അദബു മിനൽ ആബായി, കുട്ടികൾക്ക് അദബുണ്ടാകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ആ അദബ് വരേണ്ടത്. ഉപ്പ പഠിപ്പിക്കണം അദബ്, ഉമ്മ പഠിപ്പിക്കണം അദബ്. ബഹുമാനം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ്, ഉമ്മയാണ്. ഒരു വിളിയിൽ ബഹുമാനക്കേട് വന്നാൽ അവിടെ വെച്ച് തിരുത്തണം. രണ്ടാമത് ആവർത്തിക്കുന്ന ശബ്ദം കേൾപ്പിക്കരുത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പഠിപ്പിച്ചു മക്കളെ സംസ്കരിക്കുന്ന മുറകൾ വിശദീകരിച്ചെടുത്ത്. ഞാനതൊക്കെ പറയല്ല, പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മക്കളെ അദബ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാനവർകൾ പറഞ്ഞു, താഴെയുള്ള കുട്ടി മേലെയുള്ള കുട്ടിയുടെ പേര് വിളിച്ചാൽ ഉമ്മത് കേട്ടാൽ ഉപ്പത് കേട്ടാൽ തിരുത്തണം. എന്താ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്താ പറയാ? അതാ അവര് തമ്മിൽ രണ്ട് വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു പ്രശ്നമല്ല അല്ലേ? അതൊരു വിഷയമല്ല. രണ്ട് വയസ്സിന്റെ മാറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നര വയസ്സിന്റെ മാറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ മൂന്ന് വയസ്സിന്റെ മാറ്റേ ഉള്ളൂ. ഒരൊറ്റ മണിക്കൂറിന്റെ മാറ്റം വേണ്ട. ഒരു മൂന്ന് മിനിറ്റിന്റെ മാറ്റമുള്ള ജേട്ടനും അഞ്ചനാണെങ്കിൽ പോലും അദബ് പഠിപ്പിക്കണം. പഴയകാലത്ത് ഉമ്മമാര് പഠിപ്പിച്ച അദബല്ലേ? ചരിത്രത്തിൽ നിങ്ങൾ അറിയില്ലേ, കേട്ടിട്ടില്ലേ, പരിചയമുള്ള രണ്ട് മഹാന്മാരാണ് അലി ഇബ്നു സ്വാലിഹ്, ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുമ. രണ്ടുപേരും ഇരട്ടകളാണ്. പക്ഷേ ഇരട്ടകളാണെങ്കിലും അവരെ ഉമ്മ പഠിപ്പിച്ച അദബ് എന്താണെന്നറിയോ? അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരിക്കലും നടക്കുന്നത് ജനങ്ങൾ കണ്ടിട്ടില്ല, ഒപ്പം നടക്കുന്നതും കണ്ടിട്ടില്ല. എപ്പോഴും അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു മുന്നിൽ, ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു പിന്നിൽ. ഒരേ ദിവസം ജനിച്ചവർ, ഒരേ മണിക്കൂറിൽ ജനിച്ചവർ എങ്ങനെ ഈ വലിയ ബഹുമാനത്തിന്റെ ഉടമകളായി മാറി? അവരെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനമാണ്. ഉമ്മ പറഞ്ഞു കൊടുത്തു ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങൾക്ക്, മോനെ നിന്റെ മുമ്പ് ദുനിയാവിലേക്ക് വന്ന ആളാണ് നിന്റെ ജേട്ടൻ. നിന്റെ മുന്നിലാണ് ഈ ഭൂമിയിലേക്ക് ജേട്ടൻ വന്നത്. അത് സത്യത്തിൽ ചുരുങ്ങിയ മിനിറ്റുകളാണ് നിന്റെ മുന്നിൽ വന്നതെങ്കിലും ആ ഒരു വലിയ ബഹുമാനം നീ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനങ്ങൾ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഉമ്മമാരെ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം, നല്ല ബഹുമാനം പഠിപ്പിക്കണം. പേരുകൊണ്ട് ജേട്ടനെ അഭിസംബോധനം ചെയ്യുന്നത് ബഹുമാനത്തിനെതിരാണ്. അത് ചെറിയ കുട്ടിയായ അനുജന് ആ ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ്. വിളിക്കേണ്ട ബഹുമാനത്തിന്റെ വിളി പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നിങ്ങൾ കാണാം, മാതാപിതാക്കളെ പേരുകൊണ്ട് മക്കൾ അഭിസംബോധന ചെയ്യുന്നു. അത് അദബിനെതിരാണ്, ബഹുമാനത്തിനെതിരാണ്. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ അവർ ശീലിച്ചു പോയി എന്ന് പറയുന്നത് നമ്മൾ അവരെ അദബ് പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ വലിയ തെളിവാണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരെയാ നിങ്ങൾ പേരുകൊണ്ട് വിളിച്ചത്? ഞാൻ അതിന്റെ ഉമ്മാനെയാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മാന്റെ സഹോദരയാണ് വിളിച്ചത്, ഉമ്മാന്റെ ജേഷ്ഠത്തെയാണ് അനുജത്തെയാണ് വിളിച്ചത്. പാടില്ല, അതൊക്കെ ബഹുമാനത്തിന്റെ തലങ്ങളാണ്. അവരൊക്കെ വിളിക്കേണ്ട ബഹുമാനത്തിന്റെ ഒരു പേരുണ്ട്. ഓരോ നാട്ടിലും അതിന് വ്യത്യസ്ത ശൈലികൾ ഉണ്ടാകാം. ആ ശൈലികളിൽ തന്നെയാണ് വിളിക്കേണ്ടത്. ഒരിക്കലും ബഹുമാനത്തിന് കുറവ് വരുന്ന രീതിയിൽ ഒരു സംസാരമോ ഒരു സമ്പർക്കമോ ഒരു രോഷം കൊള്ളുന്ന സ്വഭാവമോ മൂത്ത
ആളോട് താഴെയുള്ള ആള് പ്രകടിപ്പിക്കുമ്പോ ബാപ്പയും ഉമ്മയും അവരെ മനസ്സിൽ പ്രതിഫലിപ്പിക്കേണ്ടത് അത് നിന്റെ ജേഷ്ഠ സഹോദരനാണ്, നിന്റെ ജേഷ്ഠ സഹോദരിയാണ്. അവരോടങ്ങനെ പറയരുത്, അങ്ങനെ പെരുമാറരുത്, അങ്ങനെ സംസാരിക്കരുത്, അവരെ മുന്നിൽ അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ നടക്കരുത്, ആ രൂപത്തിലുള്ള വർത്തമാനം പറയരുത്. നഊദു ബില്ലാഹ്. ഇതിന്റെ ഒരു കുറവ് കൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അതിന്റെ കുറവ് അനുഭവിക്കുന്നത് എവിടെയാണെന്നറിയോ? കലാലയങ്ങളിലാണ്. കലാലയങ്ങളിൽ മദ്രസയാകട്ടെ സ്കൂളാകട്ടെ, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ആ കുട്ടികൾക്ക് അവരെ വീട്ടിൽ നിന്ന് കിട്ടേണ്ട അദബ് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. മൂത്തവരോട് പഠിപ്പിക്കേണ്ട ഒരു അദബുണ്ട്. അതാരാ പഠിപ്പിക്കേണ്ടത്? രക്ഷിതാക്കളായ ബാപ്പയും ഉമ്മയും അടങ്ങുന്ന സമൂഹമാണ്, അവരാണ് അത് പഠിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ടൊന്നും പാടില്ല. ആ അദബ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കണം, ഒരു കുറവും വരാത്ത രൂപത്തിൽ. സ്വഹാബിമാരൊക്കെ അവരെ മക്കൾക്ക് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? എത്രമാത്രം വലിയ ബഹുമാനത്തോടെയാണ് അവർ മക്കളെ വളർത്തിയത്! ആ ബഹുമാനത്തിൽ തന്നെ വളർത്തണം നമ്മളും. അപ്പോഴേ ആ അദവും ആ ആദരവും ഒക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ സൗന്ദര്യത്തോടെ നിലനിൽക്കുകയുള്ളൂ. വലിയ സങ്കടങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ചാടിക്കയറി അടിച്ചു, ചീത്ത വിളിച്ചു. ഇപ്പൊ നമ്മൾ ആ കുട്ടിയെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നതിന് പകരം സംസാരിക്കാൻ ഏറ്റവും നല്ലത് ആരെയാണെന്നറിയോ? മാതാപിതാക്കളെയാണ്. അവരൊരു കുറവ് അതിന്റെ പിന്നിൽ നല്ലോണം കാണുന്നുണ്ട്. അവരാ വീടിന്റെ അകങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒരു അദബ് ശരിയായ നിലക്ക് പഠിപ്പിച്ചെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും കച്ചറ കൂടുമ്പോ ചിലര് പറയും, എന്ത് ജഹാലത്ത് കൊണ്ട് പറയണം, അറിവില്ലായ്മ കൊണ്ട് പറയണം, എന്നെ അയാള് വേണ്ടാത്തത് എന്തോന്ന് വിളിച്ചു എന്ന്. മൂത്ത ആള് വന്ന് ബാപ്പാനോടോ ഉമ്മാനോടോ സങ്കടം പറയുമ്പോ വിവരക്കുറവ് കൊണ്ട് പറയാൻ നീ തിരിച്ചു അങ്ങോട്ട് വിളിച്ചേക്ക്. എങ്ങനെയുണ്ട് പ്രചോദനം? എങ്ങനെയുണ്ട് എന്നെ എന്റെ അനിയൻ ഇങ്ങനെ ഒരു പേര് വിളിച്ചു? ഉദാഹരണം ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിലായിരിക്കും പിന്നെ തലക്കെട്ട് വരും, അതുകൊണ്ടൊന്നും പറയാൻ പേടി. എന്റെ അനിയൻ എന്നെ ഇങ്ങനെ ഒരു പേര് വിളിച്ചു എന്ന് ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഉമ്മാനോട് സങ്കടം പറയുമ്പോ ഉമ്മാന്റെ ബാപ്പാനെ നിർദ്ദേശം അങ്ങോട്ട്, നീയും അങ്ങോട്ട് വിളിച്ചേക്ക്, എന്നാ പിന്നെ പകരായില്ലേ? അതാണ് ഇന്നത്തെ ജഹാലത്ത്. അതല്ല പകരം ആ വിളിച്ച ആളെ ശകാരിക്കണം, ഉപദേശിക്കണം. ഇനി ഒരിക്കൽ പോലും ജീവിതത്തിൽ അത്തരത്തിൽ ഒരു വിളി ഒരു മൂത്താളോടും സംഭവിക്കരുത്. ആ രൂപത്തിൽ ഉപദേശിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മിൻ ഹഖിൽ വാലിദി അലൽ വലദ്, മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട, മക്കളോട് മാതാപിതാക്കൾ ചെയ്യേണ്ട വലിയ കടമ, വലിയ കടപ്പാട്, പേര് മാത്രം നല്ല പേരിട്ട പോരാ, നല്ല അദബും അവരോട് പഠിപ്പിക്കണം. അദബിൽ നല്ല രൂപത്തിൽ വളർത്തണം. മാഷാ അല്ലാഹ്. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട രാവാണല്ലോ വെള്ളിയാഴ്ച രാവ്. അതിന്റെ ബഹുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മധുരം കൂടിയാണ് ഈ മജ്ലിസ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആഇന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും മധുഹിന്റെയും മജ്ലിസ്, അത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ആകുക എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം കൂടിയാണ്. ഒരുപാട് സാദാത്യങ്ങൾ നിറഞ്ഞ മജ്ലിസാണ്, സയ്യിദാത്തുകളുള്ള മജ്ലിസാണ്. അള്ളാഹു തആല പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ സദസ് കബൂലാക്കട്ടെ. അപ്പൊ അള്ളാഹു തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അവരെ ഇഷ്ടപ്പെടണം. അതാണ് അള്ളാഹു നമ്മളെ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ വലിയ അടയാളം. നന്മ ചെയ്യുന്ന ആളുകൾ ആരെല്ലാം നാട്ടിലുണ്ട്, അതിലേറ്റവും മികവുള്ളവരാണ് സാദാത്തുക്കൾ. ഒരുപാട് നന്മകൾക്ക് അവര് നേതൃത്വം നൽകിയവരാണ്. വഫാത്തായി പോയ നമ്മുടെ തങ്ങളുപ്പാപ്പ ഈ പരിസരത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ
വർത്തമാനങ്ങളും രൂപഭാവങ്ങളും നിർവഹിച്ചു കൊടുത്ത, സമാധാനത്തിന്റെ മാർഗം പറഞ്ഞു കൊടുത്ത, വലിയ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരോടിങ്ങനെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ തോന്നുന്നത് സ്നേഹമസർണമായ സ്വഭാവം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് സദാത്തുക്കളെ നമുക്കങ്ങനെ കാണാൻ കഴിയും. അവരോടൊന്ന് ഇടപഴകിയാൽ വീണ്ടും ഒന്ന് ഇടപഴകാനും വീണ്ടും അവരെ കാണാനും അവരെ സമീപത്തൊന്ന് പോയിരിക്കാനും തോന്നുന്നത് നന്മ നിറഞ്ഞ മനസ്ഥിതി കൊണ്ടാണ്. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു, വലിയ ബഹുമാനം നൽകിയിരുന്നവരല്ലേ സദാത്തുക്കൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് സദാത്തുക്കളോട് നൽകുന്ന ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട് മഹാനവർക്ക് കിട്ടിയ ഒരു തൊഴിൽ വരെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സർക്കാർ വകുപ്പിൽ മഹാനവർക്കൊരു തൊഴിൽ കിട്ടി, ഡയറക്റ്റായി കിട്ടിയതല്ല, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ സഹോദരന് കിട്ടിയ തൊഴിലാണ്. ആ തൊഴിലിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ടുപോയി. പണ്ഡിതന്മാര് പലരും പറഞ്ഞു, ഷാഫി ഇമാം നിങ്ങളോട് നിങ്ങളതിന് പോകണ്ട, പക്ഷേ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ഏകൊരത്താണി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. മഹാനവറുകൾ അമ്മാവന്റെ കൂടെ ആ തൊഴിലിന് പോയി. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് പല കാര്യങ്ങളും ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും, അത് ശരീഅത്തിനെതിരാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദീനിന് നിരക്കാത്തതാണ്. ഞാനത് ചെയ്യാനോ മറ്റുള്ളവരോടത് ചെയ്യാനോ ഒരിക്കലും ഉത്തരവിടാൻ എനിക്ക് സാധിക്കുകയില്ല. ആ സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ അന്ന് രാജ്യം ഭരിക്കുന്ന ഹാറൂൺ റഷീദിന് കത്തെഴുതുന്നു, ഇവിടെ ഒരു ഖുറൈശി പണ്ഡിതൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അലവിയാക്കളിൽ പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട്. അലവിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അന്ന് നാട്ടിൽ. ഹാറൂൺ റഷീദിന്റെ ഭരണത്തിനെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അവര് പറയാറുള്ളത് ഞങ്ങൾ അലി റളിയല്ലാഹുവിന്റെ ആൾക്കാരാണ് എന്ന്, അതാണ് അലവിയാക്കൾ എന്ന് പേര് വന്നത്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ചേർത്തി പറയാൻ കാരണം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സാദാത്തുക്കളിൽ നിന്ന് തങ്ങന്മാരിൽ നിന്ന് ആര് വന്നാലും വലിയ ബഹുമാനമാണ് മഹാനവർ നൽകുന്നത്. ചെറിയ ബഹുമാനമൊന്നുമല്ല, വലിയ ബഹുമാനം. ഈ ബഹുമാനവും സ്നേഹവും കണ്ടപ്പോ രണ്ടും കൂടി ചേർത്ത് എഴുതിയതാണ്. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അലവിയാക്കൾ. അപ്പൊ അതിൽ ഷാഫി ഇമാമ് തങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതിയിട്ട് ഹാറൂൺ റഷീദിന് കത്തെഴുതി. പ്രക്ഷോഭകാരികളിലൊന്നും ഷാഫി ഇമാമ് തങ്ങളില്ല, പക്ഷെ അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് മഹാനവറുകൾ അങ്ങനെ ഒരു പേരിട്ട് കൊണ്ടാണ് അവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥൻ കത്തെഴുതിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നു. എന്നിട്ടും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, ഇനി ഈ ഭാഗത്തുള്ള ആളുകൾ മുഴുവനും ലോകത്തുള്ള മൊത്തം ആളുകൾ മുഴുവനും എന്നെ കുറിച്ച് ഇത്തരത്തിലൊരു പുതിയ വാദമുള്ള അല്ലെങ്കിൽ പുതിയ പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് എല്ലാവരും തന്നെ പറഞ്ഞു എന്ന് വെക്കുക, എന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് ഒഴിവാക്കാൻ കഴിയൂല, അത് ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഒരു മനുഷ്യനിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയാണ് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത്, അവരെ ഇഷ്ടം വെക്കുന്നത്, അവരുടെ മഹത്വം പറയുന്നത്, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത്, സഹായങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.